ഹലോ നമസ്കാരം മൈ ഐഡി ടിപ്പ് എംപിസോഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ അമ്മച്ചാന്മാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാധനങ്ങളൊന്നും ഉണ്ടാക്കിയതല്ല കേട്ടോ, നമ്മളിന്നൊരു സ്നേക്ക് കട്ട് ഫിഷിങ്ങിന്റെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ എപ്പോഴും പറയും, ഞാൻ മാത്രമല്ല എല്ലാ യൂട്യൂബറും പറയുന്ന ഒരു കാര്യമാണ് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലൈക്ക് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിങ്ങളെ പോലെയുള്ള ആൾക്കാർ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ ഈ വീഡിയോസ് എല്ലാം എത്തിപ്പെടുന്നത്. അതായത് മീൻ പിടിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ ഇനിയും ഇനിയും എത്തിപ്പെടും. അതുകൊണ്ടാണ് എപ്പോഴും ലൈക്ക് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ ഈ വീഡിയോ എത്തുമ്പോൾ അവർക്കൊക്കെ കാണാൻ പറ്റുമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ലൈക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ നേരത്തെ തന്നെ മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. സാധാരണ ഒരു ചെറിയ ലൂക്കാനയുടെ ഫ്രോഗാണെന്ന് കാസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. മീൻ അടിക്കും എന്നുള്ള കാര്യം അറിയില്ല, എന്തായാലും ഒന്ന് നോക്കാം. നമുക്കൊന്ന് സ്ലോവിലൊന്ന് കണ്ടു നോക്കാം. ഇത് കണ്ടില്ല, നല്ല സ്ട്രൈക്കായിരുന്നു. ഞാൻ പെട്ടെന്ന് വലിച്ചു, കാരണം ഇവിടെ മൊത്തം പായലാണ്, അടിയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വലിച്ചത്. നല്ലൊരു സ്ട്രൈക്കായിരുന്നു മച്ചാന്മാരെ, മിസ്സായി പോയി. എന്താണെന്ന് അറിയില്ല, ഹുക്കായില്ല നേരെ. രാവിലെ സമയത്ത് സ്നേഹിക്കായിട്ട് മറ്റുള്ള മീനുകളെ ചാടി പിടിക്കുന്ന നല്ല ആക്ടിവിറ്റി എല്ലാം കാണുന്നുണ്ട്. ഇവിടെ കാസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഒരുപാട് മരത്തിൻ്റെ കൊമ്പുകളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര സൂക്ഷിച്ച് വേണം കാസ്റ്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ നമ്മൾ ഓരോ കാസ്റ്റ് ചെയ്യുമ്പോഴും മരത്തിലെ കൊമ്പിലെല്ലാം പെട്ട് കുടുങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ ഒരു പ്രശ്നം. എന്തായാലും നോക്കാം. ആ, നമുക്കൊന്നും ഒരെണ്ണം കയറിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, മരത്തിൻ്റെ കൊമ്പിലാണ് ഉടക്കുന്നത്. ഇവിടെ മീൻ പെട്ട് കഴിഞ്ഞ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. അതാണ് ഇവിടുത്തെ ഒരു കുഴപ്പം. ഇതാ മച്ചാന്മാരെ, നമ്മുടെ ഫസ്റ്റത്തെ സ്ട്രൈക്കാണ് അടിച്ചിരിക്കുന്നത്. മച്ചാന്മാരെ, നമ്മുടെ ആദ്യത്തെ മീനാണ്, ഫസ്റ്റാണ് അടിച്ചിരിക്കുന്നത്. നല്ല ഹുക്കാണ്, അടിപൊളിയായിട്ട് രണ്ട് ഹുക്കും കയറിയിട്ടുണ്ട്. അപ്പം മച്ചാന്മാരെ, നമ്മുടെതാ ഫസ്റ്റ് ഐറ്റം. ചെറുതായൊരു ആക്ടിവിറ്റി കണ്ടായിരുന്നു, നമ്മളിപ്പോൾ അതിൻ്റെ നേരാണ് വലിച്ചു നോക്കുന്നത്. അവൻ അടിച്ചില്ല. എന്തായാലും നമുക്ക് ഒന്നുകൂടി അവിടെ തന്നെ കാസ്റ്റ് ചെയ്ത് നോക്കാം. ആ, നമ്മുടെ മീൻ ഹുക്കായി. എന്തായാലും വരട്ടെ അടി. അയ്യോ, മരത്തിൻ്റെ കൊമ്പിലാണ് ഉടക്കിയിരിക്കുന്നത്. വേണ്ടല്ലേ, വലിച്ചിട്ട് കിട്ടുന്നില്ല. കറക്റ്റ് ഒരു കോർണറിൻ്റെ ഇടയിൽ പെട്ടു, മീൻ കയറുന്നില്ല വലിക്കുമ്പോൾ. ഇറങ്ങിയെടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ തോർത്തൊന്നും കൊണ്ടുവന്നിട്ടുമില്ല. ഇപ്പം എന്താ ചെയ്യുക? വരുമായിരിക്കും, ഒന്ന് വലിച്ചു നോക്കാം. ശേ, നമ്മുടെ മീൻ താഴെ പോയി, മിസ്സായി. നമ്മുടെ ഫ്രോഗ് കുടുങ്ങി. എന്തായാലും ഇനിയിപ്പോൾ മരത്തിൽ കയറി എടുക്കലേ വഴിയുള്ളൂ മച്ചാന്മാരെ, വേറെ നിവർത്തിയൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ മരത്തിൽ കയറി ഹുക്കെടുത്തു. ഉറുമ്പുണ്ട് നല്ലോണം. മച്ചാന്മാരെ, മീൻ അടിച്ചു, കണ്ടില്ലേ നിങ്ങൾ? മീൻ അടിച്ച് കൊമ്പിൻ്റെ ഇടയിൽ പെട്ടു, മരക്കൊമ്പിൻ്റെ ഇടയിൽ പെട്ടു. നല്ലൊരു ചിറ്റലാ ചിറ്റിയത്. നമ്മുടെ മീനും മിസ്സായി, മരത്തിലെല്ലാം കയറി ഫ്രോഗ് എടുക്കേണ്ടി വന്നു. പട്ടു
അച്ചന്മാരെ അടിപൊളി ഒന്നും കൂടി കിട്ടിയിട്ടുണ്ട്. ഒരു മീൻ മിസ്സാതെ മിസ്സായതിൻ്റെ ഒരു വെറിയിലാണ് ഇതിനെ ഇത്രയും പറഞ്ഞ് വലിച്ച് കയറ്റിയത്. എന്താ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാണ്, കണ്ടില്ലേ നല്ല വലിയ സൈസാണ്. അതുകൊണ്ടല്ലേ നല്ല ഹുക്കാണ്. ഈ ഒരു സൈസിലുള്ളതാണ് ഒന്ന് മിസ്സായത് നമ്മുടെ. ഹലോ മച്ചാൻ, വരതാ നമ്മുടെ വേറൊരു ഐറ്റം കൂടി അടിച്ചിട്ടുണ്ട്. വേറൊരു സ്ട്രൈക്കും കൂടി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പം മച്ചന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു അടുത്തൊരു നല്ലൊരു വീഡിയോ വരുന്നുണ്ട്. എന്തായാലും അടുത്ത നല്ല വീഡിയോ വരുമ്പോഴേ ബൈ.